ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനൊന്നൊരു ഫേസ് പാക്കാണ് തയ്യാറാക്കുന്നത്. ഫേസ് പാക്കെന്നോ അല്ലെങ്കിൽ നമുക്ക് ഫേസിൽ മാത്രമല്ല, നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന സ്കിന്ന്, കാല്, കൈ ഒക്കെ ഡ്രൈനെസ് ഉണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ ഫേസിലൊക്കെ ഡ്രൈനെസ് ഉണ്ടെങ്കിൽ അത് കളയാനും ഫേസ് നല്ല മോയ്സ്ചറൈസ് ആവാനും അതുപോലെ തന്നെ ഒരു ഗ്ലേസിങ് വരുത്താനൊക്കെ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ് നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള തന്നെ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് ഉപയോഗിക്കുന്നത്. മിക്കവരുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ് ഞാനിതിൽ ആദ്യമായിട്ട് എടുക്കുന്നത്. ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് എന്താണെന്ന് പറയണം. നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഞാനിത് ലാസ്റ്റ് മാത്രമേ ഇതിൻ്റെ പേര് പറയുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് എടുക്കുന്നുണ്ട്, അതിന് ശേഷമാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻ്റ്. ആകെ രണ്ട് ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ ഇതിൽ. അടുത്തത് ഇത് ഒരു സ്പൂൺ ഫുള്ളായിട്ട് എടുക്കുന്നില്ല. അത് കണ്ടോ, കണ്ടേ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നിൽക്കുന്നതാണ്. ഇത് ആഡ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഒരു അര സ്പൂണോളം തേനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാ, ഇത്രയും തേനേ എടുക്കുന്നുള്ളൂ. അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് രണ്ടും ഒരു എന്താ പറയുക, ഒരു ജെൽ ടൈപ്പ് അങ്ങനത്തേതാണ്. അതുകൊണ്ട് തന്നെ അത് മിക്സ് ആവാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് ഒട്ടി നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒട്ടല് ഫീൽ ചെയ്യുന്നതാണല്ലോ തേനായാലും. ഇപ്പോൾ ഞാൻ ആദ്യം ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻറ്റും അങ്ങനെ തന്നെയാണ്. അപ്പോൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഫേസ് പാക്ക് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ ആഡ് ചെയ്തത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തത് ഗ്ലിസറിനാണ്. അപ്പോൾ ഗ്ലിസറിൻ നമ്മുടെ ഫേസിന് വളരെ നല്ലതാണ്. ഫേസിന് മാത്രമല്ല നമ്മുടെ സ്കിന്നിന് വളരെ നല്ലൊരു ഇതാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. നമ്മളുടെ മിക്ക മോയ്സ്ചറൈസറുകളിലും ആഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് ഗ്ലിസറിൻ. നമ്മളുടെ ഭയങ്കര ഡ്രൈനെസ് ഉള്ള ഇപ്പോൾ കാലൊക്കെ അതുപോലെ കൈയൊക്കെ ഭയങ്കര വരണ്ട് ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഗ്ലിസറിൻ തേച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ എഫക്റ്റീവാണ്. നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ ഇതും തേനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുഖം നല്ല സോഫ്റ്റും, അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ കയ്യിൽ തേക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റും, അതുപോലെ തന്നെ നമ്മളുടെ ടാനും അതുപോലെ മുഖത്തെ പാടുകൾ പോകാനൊക്കെ ആയിട്ട് ഇത് രണ്ടും വളരെ എഫക്റ്റീവാണ്. അപ്പോൾ രണ്ട് പ്രൊഡക്റ്റും നല്ലതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ കയ്യിൽ പുരട്ടിയിട്ട് ഒരുപാട് നേരം വെക്കേണ്ട, കാരണം ഗ്ലിസറിൻ ഒരുപാട് നേരം വെക്കുന്നത് നല്ലതല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പൊടിയൊക്കെ പെട്ടെന്ന് ആഗിരണം ചെയ്തെടുക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ജസ്റ്റ് തേച്ചിട്ട് നമ്മളതൊന്ന് കഴുകി കളഞ്ഞാൽ മതി. വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് നമ്മളെ ഡ്രൈനെസ് മാറാനും സ്കിന്ന് നല്ല സ്മൂത്തായിട്ടിരിക്കാനും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം അറിയിക്കുക. ഗ്ലിസറിൻ നമുക്ക് എല്ലാ മെഡിക്കൽ ഷോപ്പിലും അവൈലബിൾ ആണ്. വളരെ കോസ്റ്റും കുറവാണ്. അപ്പോൾ എല്ലാവരും ഒരെണ്ണം വീട്ടിൽ വാങ്ങി വെക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഡ്രൈ സ്കിന്നാർ എന്തായാലും ഇത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ കൈ വാഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവായൊരു ചേഞ്ച്. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഫോർവേഡ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ, കൂടാതെ നമ്മുടെ ചാനലും ഫോളോ ചെയ്യുക.